പറയുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെയാണ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ള ഭാ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെ കട്ട് ചെയ്യുകയും അതേപോലെ ആവശ്യമുള്ള നിലനിർത്തുകയും അങ്ങനെ തുടർന്ന് വേവിനെ ഷേപ്പ് ചെയ്യുന്നതൊക്കെ വേണ്ടിയിട്ടാണ് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ക്ലിപ്പർ സർക്യൂട്ട് മെയിനായിട്ട് നാല് ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു സീരീസ് ക്ലിപ്പർ സർക്യൂട്ട് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് ബയാസിഡ് ക്ലിപ്പർ സർക്യൂട്ട് ഡബിൾ എൻഡ് ക്ലിപ്പർ സർക്യൂട്ട് അതിൽ സീരീസ് ക്ലിപ്പർ സർക്യൂട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സീരീസ് ക്ലിപ്പർ സർക്യൂട്ടിൽ തന്നെ പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് ഉണ്ട് നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് ഉണ്ട് സീരീസ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസും ഡയോഡും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്ലിപ്പർ സർക്യൂട്ടിനെയാണ് സീരീസ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാനുള്ളത് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് എന്നാണ് ഷണ്ട് എന്ന് നർത്തം പാരലായിട്ട് നമുക്കിവിടെ റെസിസ്റ്റൻസും ഡയോഡും എന്തിലൊക്കെ കണ്ടിരിക്കുക പാരലായിട്ടായിരിക്കും കണറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ടിൽ തന്നെ രണ്ട് തരത്തിലുണ്ട് പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് ഈ പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ടിൽ എന്ത് പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്ന എ സി ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാവും നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവും അതിൽ ഔട്ടിൽ പോസിറ്റീവിന് ഔട്ട് നമുക്ക് പോസിറ്റീവ് ഒഴിവാക്കിയിട്ട് ഔട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് അതായത് പോസിറ്റീവിനെ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് മാറ്റാം നെഗറ്റീവ് ഷണ്ട് കിപ്പർ സർക്യൂട്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ഭാഗത്ത് എന്ത് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നു നമുക്ക് പോസിറ്റീവ് ഷണ്ട് കിപ്പർ സർക്യൂട്ടിന് നോക്കാം ഇപ്പോൾ സർക്യൂട്ട് നോക്കുക പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത് അതിൽ റെസിസ്റ്റൻസും ഉണ്ട് ഡയോഡും ഉണ്ട് രണ്ടും പാരലായിട്ടാണ് കാണിച്ചിട്ടുള്ളത് നമ്മൾ ഇൻപുട്ട് ഒരു എ സി ഇൻപുട്ടാണ് കൊടുക്കുന്നത് പോസിറ്റീവ് അവസായിക്കൊണ്ട് നെഗറ്റീവ് അവസായിക്കൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് മാർക്കിൽ പോസിറ്റീവും ബ്ലാക്കിൽ നെഗറ്റീവും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ പോസിറ്റീവ് ആ ആസൈ പോസിറ്റീവ് ആ സൈക്കിളായിട്ട് എന്ത് ചെയ്യുന്നു ഇൻപുട്ടാണ് വരുന്നത് പിന്നെ പോസിറ്റീവ് ആ സൈക്കിൾ ചെയ്യുമ്പോൾ ഈ ഡയോഡ് എന്തായിട്ടും ആക്ട് ചെയ്തിട്ടുണ്ടാവുക ഈ ഡയോഡ് ഫോ ഫോർവേഡ് ബയോസിലാണ് ആയിട്ടുണ്ടാവുക ഡയോഡിൻ്റെ ചിഹ്നം നോക്കുക നെഗറ്റീവും പോസിറ്റീവായിട്ടേക്ക് നോക്കുക നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിളാണ് ആ പോസിറ്റീവ് അവസൈ കഴിയുമ്പോൾ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു ഫോർവേഡ് ബയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു കാരണം ഫോർവേഡ് ബയറ്റായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു അതൊരു ക്ലോസർ സർക്യൂട്ട് പോലെയാണ് അത് ആക്ട് ചെയ്യുക കാരണം അവിടെ യാതൊരുവിധ തടസ്സങ്ങളൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന സപ്ലൈ മുഴുവൻ എന്ത് ചെയ്യും ആ ഡയോഡ് വഴി എന്ത് ചെയ്യുന്നു കണ്ടക്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു ആറിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യില്ല യാതൊരു ലഭിക്കുന്നില്ല അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല ആറിന് അക്രോസ് ആയിട്ട് യാതൊരു വോൾട്ടേജും ലഭിക്കാത്ത കാരണം അവിടെ എന്ത് ചെയ്യില്ല ആ പോസ്റ്റ് ഭാഗം ഔട്ടിൽ ലഭിക്കില്ല കാരണം വിടയോഡ് ഫോർവേഡ് ബയർസിലായിരിക്കും അത് കാരണം നമ്മൾ കൊടുക്കുന്ന വോൾട്ടൊക്കെ അതുവഴി എന്ത് ചെയ്യുന്നു കടന്നു പോകുന്നു ഇതാണേത് പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് വരുമ്പോൾ ഒരു മിനിറ്റും കൂടി അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഇതിൽ പോസിറ്റീവ് അവസ്ഥ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി നെഗറ്റീവ് കേസ് കേസാവുമ്പോൾ ഈ പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ടിൽ തന്നെ നെഗറ്റീവിൻ്റെ കേസ് വരും നെഗറ്റീവ് ആഫ് സൈക്കിൾ വരുമ്പോൾ ഈ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും ഫോർ റിവേഴ്സ് ബയാക്സ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നില്ല കണ്ടക്ഷൻ ലഭിക്കും അതിലൂടെ കണ്ടക്ട് ചെയ്യില്ല അപ്പോൾ നമ്മൾ കൊടുത്ത വോൾട്ടേജ് ഒക്കെ എവിടേക്ക് പോകും ആറിന് അക്രോസ് ആയിട്ടാണ് വരിക കാരണം ഡയോഡ് എന്തായാലും റിവേഴ്സ് ബയാക്സ് ആവും അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നില്ല കണ്ടക്ട് ചെയ്യില്ല ഈ ആർ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക സപ്ലൈ മുഴുവൻ പോവുക ആ ആരോ ചിഹ്നം നോക്കുക ബ്ലാക്ക് ആരോ ചിഹ്നം കാരണം ഹാഫ് സൈക്കിളിൽ ഡയറക്ഷൻ മാറുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു ഡയോഡ് റിവേഴ്സ് ആവുകയും അത് ഓപ്പൺ സ്വിച്ച് ആവുകയും നമ്മൾ കൊടുത്ത സപ്ലൈ ഒക്കെ ഏതു വഴി പോവും റെസിസ്റ്റൻസ് വഴി പോവുകയും അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്ത ഹാഫ് സൈക്കിളുടെ മുഴുവൻ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു ഔട്ടിൽ ലഭിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഹാഫ് സൈക്കിൾ മാത്രമേ എന്തേ ഉള്ളൂ ലഭ്യമാകുള്ളൂ ഇതിൻ്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് എന്ത് ചെയ്തു ഒഴിവാക്കി ഇത്തരത്തിലുള്ള സർക്യൂട്ടാണ് പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇനി നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് നേരത്തെ അതേ പറഞ്ഞ പ്രകാരം തന്നെ പക്ഷേ ഡയോഡിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്തു ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വയ്ക്കും അപ്പോൾ ഇത് നോക്കുക റെഡ് മാർക്ക് ചെയ്ത് പോസിറ്റീവ് സൈക്കിൾ ബ്ലാക്ക് നെഗറ്റീവ് സൈക്കിൾ അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഡയോഡ് എന്തായിരിക്കും റിവേഴ്സ് ബയാസിലായിരിക്കും പോസിറ്റീവ് അവസൈക്കിൾ അപ്പോൾ അതിലെന്ത് ചെയ്യുക അതിലൂടെ കണ്ടക്ട് ചെയ്യില്ല നേരെ നമ്മൾ കൊടുത്ത സപ്ലൈ ഒക്കെ ഇതിലൂടെയാവും റെസിസ്റ്റൻസിലൂടെയാണ് കടന്നു അപ്പോൾ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് നമ്മൾ കൊടുത്ത ഇൻപുട്ട് മുഴുവൻ ലഭിക്കുന്നു അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ കൊടുത്ത അവസൈക്കിൾ ഔട്ടായിട്ട് ലഭിക്കുന്നു ഇനി നെഗറ്റീവ് അവസൈക്കിൾ അതായത് ബ്ലാക്ക് കാണിച്ചുള്ളത് നെഗറ്റീവ് അവസൈക്കിൾ ആകുമ്പോൾ ഡയോഡ് എന്തായിരിക്കും ഫോർവേഡ് ബയാസായിട്ടാവും ആക്ട് ചെയ്യുക അതിനാവുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ കൊടുത്ത സപ്ലൈ ഒക്കെ റെസിസ്റ്റൻസിൽ എത്താതെ ഈ ഡയോഡിലൂടെ എന്ത് ചെയ്യുന്നു കടന്നു പോകുന്നു അപ്പോൾ റെസിസ്റ്റൻ റെസിസ്റ്റർ അക്രോസ് യാതൊരു വോൾട്ടേജും ലഭിക്കുന്നില്ല അത് കാരണം എന്ത് ചെയ്യുന്നു ആ ഭാഗം കട്ടായിട്ട് പോകുന്നു അപ്പോൾ നമുക്ക് ഔട്ട് എന്തായിട്ട് ലഭിക്കുന്നു പോസിറ്റീവ് മാത്രമേ ഔട്ടായിട്ട് ലഭിക്കുന്നുള്ളൂ നെഗറ്റീവ് സൈഡ് ആഫ് സൈക്കിളൊക്കെ എന്ത് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റി ഇത്തരത്തിൽ പോസിറ്റീവ് ആഫ് സൈക്കിൾ മാത്രം ലഭിക്കുന്നതിനാണെന്ത് നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവിനെ ഒഴു നെഗറ്റീവ് ആഫ് സൈക്കിളിനെ ഒഴിവാക്കുന്ന സർക്യൂട്ടാണെന്ത് നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് അടുത്ത നമുക്ക് പഠിക്കാനാണ് ബയോ ആസിഡ് ക്ലിപ്പർ സർക്യൂട്ട് അപ്പോൾ നേരത്തെ പഠിച്ചാലൊക്കെ എന്താണ് ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ഓഫ് സൈക്കിളിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ഓഫ് സൈക്കിളിനെ എന്ത് ചെയ്യുന്നു പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ പക്ഷേ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഭാഗം ഒരു പോസിറ്റീവ് അവസൈക്കിൾ തന്നെ അല്ലെങ്കിൽ നെഗറ്റീവ് അവസൈക്കിൾ തന്നെ ഒരു ഏരിയ അവസൈക്കിളിൻ്റെ തന്നെ ഒരു പോർഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബയാസിഡ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് ഉപയോഗിക്കുന്നത് ഈ ബയാസിഡ് ക്ലിപ്പർ സർക്യൂട്ടിൽ തന്നെ രണ്ട് തരത്തിലുണ്ട് പോസിറ്റീവ് ഉപയാസം ഉണ്ട് നെഗറ്റീവ് ഉപയാസം ഉണ്ട് അപ്പോൾ മറ്റു ക്ലിപ്പർ സർക്യൂട്ടിനെ അപേക്ഷിച്ച് ബയാസിഡ് ക്ലിപ്പർ സർക്യൂട്ടിൽ അഡീഷണൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസും വേറൊരു ബാറ്ററി വോൾട്ടേജ് സോഴ്സും ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ സർക്യൂട്ട് നോക്കുക റെസിസ്റ്റൻസ് അഡീഷണൽ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബാറ്ററി സോഴ്സ് സോഴ്സൺ തേവി എന്നുള്ള ഒരു ബാറ്ററി സോഴ്സ് സോ സോസ് അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് ക്രിപ്പ് സർക്യൂട്ട് നോക്കാം ഒരു പെർട്ടിക്കുലർ ലെവലിൽ പോസിറ്റീവ് ഔഫ്സൈക്കിളിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പോസിറ്റീവ് ബയാസഡ് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് അതായത് പോസിറ്റീവ് അവസൈക്കിളത്തെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ എന്ത് ചെയ്യുന്നു ഒഴിവാക്കുന്നു ഇന്ന ചില ഭാഗം എന്ത് ചെയ്യുന്നു ഒഴിവാക്കിയിട്ട് ആ ബാക്കിയുള്ള ഭാഗം നിലനിർത്ത നിലനിർത്തിയിട്ടുള്ള ഒരു ഔട്ട് ലഭിക്കുന്ന വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ബയാസഡ് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി അഡീഷണൽ ബാറ്ററി വോൾട്ടേജ് കൂടി ഉപയോഗിക്കുന്നു എ സി ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് അവസൈക്കിൾ അവസൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയേഴ്സ് കണ്ടീഷനിലായിരിക്കും അപ്പോൾ നോക്കുക ചിത്രത്തിൽ പോസിറ്റീവ് അവസൈക്കൾ ഇൻപുട്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് എ സി ഇൻപുട്ടാണ് അത് പോസിറ്റീവ് അവസൈക്കിളിനെ റെഡ് കൊണ്ടും നെഗറ്റീവ് ബ്ലാക്ക് ബ്ലാക്കുകൊണ്ടും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിൾ എന്തെങ്കിലും സപ്ലൈ കൊടുക്കുന്നു അതിനകുമ്പോൾ ഡയോഡ് എന്തായിരിക്കും ഫോർവേർഡ് ബയാസ് കണ്ടീഷനിലായിരിക്കും അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നു കണ്ടക്ഷൻ നടക്കുന്നു പക്ഷേ നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു ബാറ്ററി വോൾട്ടേജും കൂടി എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബാറ്ററി വോൾട്ടേജിൻ്റെ എത്ര വാല്യൂസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുവരെ എന്തെയ്യുള്ളൂ കണ്ടക്റ്റ് ചെയ്യുകയുള്ളൂ അതിനുശേഷം അത് എന്ത് ചെയ്യില്ല കണ്ടക്റ്റ് ചെയ്യില്ല അപ്പോൾ അത്രയും ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യും അവിടെ കട്ടായിട്ട് പോവും നമ്മൾ കൊടുത്ത ഭാഗം വരെയല്ലോ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ഇരുപത്തിനാല് വോൾട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എ സി ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അവിടെ ഒരു പത്ത് വോൾട്ടിൻ്റെ ബാറ്ററി സോഴ്സാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പത്ത് വരെ എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യും ബാക്കിയുള്ളത് എന്ത് ചെയ്യില്ല കണ്ടക്ട് ചെയ്യില്ല ആ ചിത്രം ഔട്ടിൻ്റെ ചിത്രം നോക്കുക അതിൽ പോസിറ്റീവ് അവസാനിക്കലിൻ്റെ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതേപോലെ ലഭിക്കുന്നുണ്ട് പക്ഷേ പകുതി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഭാഗത്തെ മാത്രം ഒഴിവാക്കുന്ന വേണ്ടിയിട്ടാണ് പോസിറ്റീവ് സൈഫ് സൈക്കിളത്തെ ഒരു ഭാഗത്തെ മാത്രം ഒഴിവാക്കുന്ന വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ബയാസില് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ബാറ്ററി ഇത്ര വോൾട്ടേജ് ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത് അതുവരെ എന്തേ ഉള്ളൂ കണ്ടക്ഷൻ നടത്തുകയുള്ളൂ അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്യുകയും ചെയ്യുന്നു ബാക്കിയുള്ളത് എന്തെയ്യുന്നു ഔട്ടായിട്ട് ലഭിക്കുന്നു പിന്നെ അത് നെഗറ്റീവ് അവസൈക്കിള് നെഗറ്റീവ് ആഫ് സൈക്കിൾ വരുമ്പോൾ എന്തായിരിക്കും ഈ ഡയോഡ് എന്തായിട്ട് ആക്കി ആക്ട് ചെയ്യും ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ഡയോഡിലൂടെ യാതൊരുതാ കണ്ടക്ഷൻ നടക്കില്ല നമ്മൾ കൊടുത്ത വോൾട്ടേജ് ഒക്കെ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകും അപ്പോൾ നമ്മൾ എത്ര ഇൻപുട്ട് കൊടുത്തോ അത്രയും ഇൻ ഔട്ട് അത്രയും വോൾട്ടേജ് എന്തായാലും ഔട്ടിൽ ലഭിക്കുന്നു അപ്പോൾ നെഗറ്റീവ് സൈക്കിൾ എന്ത് ചെയ്യുന്നില്ല യാതൊരുതാ മാറ്റവും സംഭവിക്കുന്നില്ല പിന്നെ പോസിറ്റീവ് അവസൈക്കിളിന് മാത്രം എന്ത് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ബയാസഡ് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഇനി നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവിനെ തന്നെ ഒഴിവാക്കിയത് ഇതിലെന്തായിരിക്കും നെഗറ്റീവിൻ്റെ ഏതെങ്കിലും പോർഷൻസ് ഒഴിവാക്കുന്ന വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ബയാസൽ കിൽപ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ പോസിറ്റീവ് ബയാസ കിൽപ്പർ സർക്യൂട്ടുണ്ട് അതേ സർക്യൂട്ട് ഉണ്ട് പക്ഷേ ആ ബാറ്ററിയുടെയും ഡയോഡിൻ്റെയും എന്ത് ചെയ്യുന്നു ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു മാറ്റുന്നു അതിന് ഫസ്റ്റത്തെ പോസിറ്റീവ് അവസൈക്കിൾ എന്ത് ചെയ്യുന്നു നമ്മൾ സപ്ലൈ കൊടുക്കുന്നു ബ്ലാ റെഡിലാണ് പോസിറ്റീവ് അവസൈക്കിള് അങ്ങനെ ചെയ്യുമ്പോൾ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും ഒരു റിവേഴ്സ് ബയാസിലായിരിക്കും ഡയോഡ് ഉണ്ടാവുക അത് കാരണം അതിലൂടെ സപ്ലൈ നടക്കില്ല നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടത്തെ വോൾട്ടേജ് മുഴുവൻ എതിലൂടെ പാസ് ചെയ്യും റെസിസ്റ്റൻസ് ഉണ്ട് ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് പാസ് ചെയ്യും അപ്പോൾ നമ്മൾ ഹാഫ് സൈക്കിൾ നമ്മൾ കൊടുത്ത മുഴുവൻ പോസിറ്റീവ് അവസൈക്കളും ഔട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു ലഭിക്കുന്നു ഇനി നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ ബാക്ക് ബ്ലാക്ക് കാണിച്ചാൽ നെഗറ്റീവ് ആഫ് സൈക്കിൾ അത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ ഡയോഡ് ഫോർവേഡ് ബയസിലായിരിക്കും അങ്ങനെ എന്ത് ചെയ്യുന്നു അതിലൂടെ കണ്ടക്ട് ചെയ്യുന്നു പക്ഷേ ആ ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണോ അതുവരെ കണ്ടക്ട് ചെയ്യുകയുള്ളൂ അതിന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു കണ്ടക്റ്റ് ചെയ്ത് അത്രയും ഭാഗത്ത് നമുക്ക് ഇന്ന് ഔട്ടായിട്ട് ലഭിക്കുന്നു ചിത്രത്തിൽ നോക്കുക നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ കൊടുത്ത ഹാഫ് സൈക്കിളിൻ്റെ ഒരു ഭാഗം വരെ എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നു കംപ്ലീറ്റ് ആവുന്നു ഇങ്ങനെ നെഗറ്റീവ് ഹാഫ് സൈക്കിളത്തെ ഏതെങ്കിലും ഒരു പോർഷത്തെ കട്ട് ചെയ്യുന്നതിന് നെഗറ്റീവ് ബയാസിഡ് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്